ഈ ഒരു വീഡിയോ ജോളി ജോസഫ് കേസിന്റെ രണ്ടാം ഭാഗമാണ്. ഇതിന്റെ ഒന്നാം ഭാഗം കാണാത്തവർക്ക് ഈ ഒരു വീഡിയോ ഒന്നും മനസ്സിലാകില്ല. ഒന്നാം ഭാഗത്തിന്റെ ലിങ്കും ഒരു ഐ കാർഡും ഞാൻ കൊടുത്തേക്കാം, ആവശ്യമുള്ളവർ അതൊന്ന് കണ്ടു നോക്കുക. ജോളി ജോസഫ് ചെയ്ത ആദ്യത്തെ രണ്ട് കൊലപാതകങ്ങളും ഒന്നാം ഭാഗത്തിൽ നമ്മൾ കണ്ടതായിരുന്നു. ബാക്കി നാല് കൊലപാതകങ്ങൾ ഈ വീഡിയോയിലൂടെ കാണാം. സ്വന്തം കുടുംബത്തിലെ ഓരോരുത്തരെ കൊല്ലുംതോറും കൊലപാതകം ചെയ്യാനുള്ള കോൺഫിഡൻസ് ജോളി ജോസഫിന് കൂടിക്കൊണ്ടിരുന്നു. അത് ഓരോ കൊലപാതകങ്ങളും ചെയ്യാനെടുക്കുന്ന ടൈം ഡിഫറൻസിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. രണ്ടാമത്തെ കൊലപാതകം ചെയ്യാനായിട്ട് ഏകദേശം 6 വർഷത്തെ സമയമാണ് എടുത്തത്. എന്നാൽ അടുത്ത 3 വർഷത്തിൽ തന്നെ 3ാമത്തെ കൊലപാതകം ചെയ്തു. 4ാമത്തെ കൊലപാതകം ചെയ്യാൻ 3 വർഷത്തെ സമയം പോലും വേണ്ടി വന്നില്ല. 5ാമത്തെ കൊലപാതകം വെറും 3 മാസത്തിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്തു. ഈ ഒരു കൊലപാതകം 5ാമത്തെ കൊലപാതകമായിരുന്നു. വളരെ ക്രൂരമായ ഒരു കൊലപാതകം. യാതൊരുവിധ തെറ്റും ചെയ്യാത്ത, മനസ്സിൽ ഒരു തരി പോലും പാപം വിചാരിക്കാത്ത 2 വയസ്സുള്ള ഒരു പെൺകുഞ്ഞിനെയാണ് ജോളി ജോസഫ് കൊന്നത്. ഷാജു സക്കറിയ ഭാര്യ സില്ലി, ഇവർ ജോളി ജോസഫിന്റെ ഒരു ഫാമിലി ഫ്രണ്ടാണ്. ഇവർക്ക് 2 മക്കൾ, ആദ്യത്തേത് മകനും രണ്ടാമത്തേത് മകളും. 2014 മെയ് മാസം 1 ഷാജു സക്കറിയയുടെ മൂത്ത മകന്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയൻ ആയിരുന്നു. അന്നത്തെ ദിവസം ഷാജുവും സില്ലിയും വളരെ ബിസി ആയിരുന്നു. റിലേറ്റീവ്സിനെയും വരുന്ന അതിഥികളെയും സൽക്കരിക്കുക, ഫുഡ് കൊടുക്കുക, ഇങ്ങനെ പല കാര്യങ്ങളിൽ ബിസി ആയിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടാമത്തെ മകളായ 2 വയസ്സുള്ള ആൽഫയെ നോക്കാനായിട്ട് ജോളിയായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. ജോളി ഏൽപ്പിച്ചതിന് ശേഷം ജോളി വേണമെന്ന് വെച്ച് തന്നെ ആൽഫൈനൊന്നും കഴിക്കാനായിട്ട് കൊടുത്തില്ല. വളരെ പ്ലാൻഡ് ആയിട്ടായിരുന്നു അന്ന് ജോളി ആ ഒരു ഫംഗ്ഷന് തന്നെ വന്നിരുന്നത്. ഒന്നും കഴിക്കാൻ കൊടുത്തില്ല. അതുമാത്രമല്ല, കുറെ സമയത്തിന് ശേഷം സില്ലിയോട് പോയി പറയുകയാണ് ആൽഫൈന് വിശക്കുന്നുണ്ട്, അവൾക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണമെന്ന്. എന്ത് തന്നെയായാലും സില്ലി അന്നത്തെ ദിവസം ബിസിയാണ്. ഒരിക്കലും മകൾക്ക് ഫുഡ് കൊടുക്കാനുള്ള സമയം പോലും അവൾക്ക് കിട്ടില്ല എന്നുള്ള ജോളിക്ക് നന്നായി അറിയാം. എന്നിട്ടും അങ്ങനെ പോയി പറയുകയാണ്. അതുകൊണ്ട് തന്നെ സില്ലി പറഞ്ഞ ഒരു കാര്യം ജോളിയോട് തന്നെ ആൽഫൈന് ഫുഡ് കൊടുക്കാനായിട്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ജോളി നേരെ കിച്ചണിലേക്ക് പോയി ഇന്ത്യൻ ബ്രെഡും മട്ടൻ കറിയും എടുക്കുകയാണ്. അതിനുശേഷം തന്റെ ബാഗിലുണ്ടായിരുന്ന സൈറേഡിന്റെ ഒരു തുള്ളി തന്റെ കയ്യിലെടുക്കുകയും ആ ഫുഡിൽ അത് കലർത്തുകയും ചെയ്യുന്നു. പക്ഷേ ജോളി ആ ഫുഡ് ഡയറക്റ്റ് ആൽഫൈന് കൊടുത്തില്ല. പകരം ആൽഫൈന്റെ ആന്റിയായ ഷീനെ വിളിച്ചുകൊണ്ട് ഈ ഒരു ഫുഡ് ആൽഫൈന് കൊടുക്കാനായിട്ട് പറയുന്നു. ആ സമയത്ത് ആൽഫൈൻ ചെറിയ കുട്ടിയല്ലേ, 2 വയസ്സ് പ്രായമുള്ള കുട്ടി, കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷീനയ്ക്ക് അറിയില്ലായിരുന്നു ഈ ഒരു ഫുഡിൽ വിഷം കലർന്നിട്ടുണ്ടെന്ന്. അവളും വാങ്ങി 2 ഉരുള ആൽഫൈന്റെ വായിലേക്ക് കൊടുക്കുകയാണ്. 2 ഉരുളയും കഴിച്ചതിന് ശേഷം ആ 2 വയസ്സുള്ള കുഞ്ഞ് ചുമയ്ക്കാനും ഛർദ്ദിക്കാനും കരയാനും തുടങ്ങി. ഷീനെ സംബന്ധിച്ചിടത്തോളം ചെറിയ കുട്ടികളെല്ലാം തന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് ഛർദ്ദിക്കുക, കരയുക, അല്ലെങ്കിൽ ബഹളം വയ്ക്കുക, ഇതൊക്കെ സാധാരണയായിട്ട് നടക്കാറുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ വീണ്ടും 2 ഉരുള കൂടെ അവളുടെ വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഷീന. ജോളി തന്റെ ഭർത്താവിന്റെ അമ്മയെയും അച്ഛനെയും കൊന്നതിന് ശേഷം സ്വത്തുക്കളെല്ലാം തന്നെ ജോളിയുടെ പേരിലേക്ക് വരികയാണ്. അതിനുശേഷം അവളുടെ ഫ്രണ്ട്സ് ലിസ്റ്റും കൂടി. ആ സമയത്ത് MS മാത്യു കൂടുതലായിട്ടും അവളുടെ വീട്ടിലേക്ക് വരാനും തുടങ്ങി. ഇതൊന്നും റോയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ജോളിയുടെ ഭർത്താവായ റോയ്ക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഒരു ഘട്ടത്തില് ജോളിക്ക് തന്റെ ഭർത്താവ് തന്നെ ഒരു പ്രോബ്ലമായി കാണാൻ തുടങ്ങി. ശേഷം അവളുടെ അടുത്ത ടാർഗറ്റ് റോയായി മാറി. ഒരു ദിവസം അവനെ കൊല്ലാനും പ്ലാൻ ചെയ്യുകയാണ്. 2011 സെപ്റ്റംബർ 30 വളരെ നേരത്തെ തന്നെ മക്കൾക്ക് ഫുഡ് കൊടുത്ത് ഫസ്റ്റ് ഫ്ലോറിൽ ബെഡ്റൂമിൽ കിടത്തുറക്കിയതിനു ശേഷം രാത്രി 8 മണിയോടുകൂടി ഓൾറെഡി പ്രിപ്പയർ ചെയ്ത് വെച്ചിരുന്ന ഫുഡിൽ സൈനൈഡ് കലർത്തി അത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവയ്ക്കുകയാണ്. അന്ന് റോയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കടലക്കറിയായിരുന്നു ജോളി ഉണ്ടാക്കിയത്. മാത്രമല്ല ഒരു ഗ്ലാസ്സിൽ വെള്ളവും വയ്ക്കുകയാണ്. അന്നത്തെ ദിവസം റോയ് ഒരുപക്ഷെ ഒരുപാട് മദ്യപിച്ചിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കില്ല. എന്തായാലും ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കുടിച്ചിട്ടേ കിടക്കുകയുള്ളൂ എന്നുള്ളത് ജോളിക്കറിയാം. അതുകൊണ്ട് തന്നെ ആ വെള്ളത്തിലും സൈനൈഡ് കലർത്തി ഡൈനിങ് ടേബിളിൽ കൊണ്ട് വയ്ക്കുകയാണ്. അതിനുശേഷം ഒന്നും അറിയാത്തതുപോലെ തന്നെ മക്കളുടെ കൂടെ പോയി അവളും കിടക്കുകയാണ്. ഭർത്താവ് വരുന്നതും കാത്തു വെയിറ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ റോയ് വരികയും ഡൈനിങ് ടേബിളിൽ ഉണ്ടായിരുന്ന ഫുഡ് കഴിക്കുകയും ചുമയ്ക്കുകയും ഛർദ്ദിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം ബാത്റൂമിനകത്ത് പോയി കഥകടച്ച് അവിടെയും ചുമയ്ക്കുകയും ഛർദ്ദിക്കുകയും ചെയ്യുകയാണ്. ഈ സൗണ്ട് എല്ലാം തന്നെ മുകളിൽ ജോളി കേട്ടുകൊണ്ട് കിടക്കുകയായിരുന്നു. വൺസ് റോയിയുടെ ആ ഒരു സൗണ്ട് നിലയ്ക്കുന്നത് വരെയും ജോളി അതെല്ലാം കേട്ടുകൊണ്ട് സൈലന്റ് ആയി തന്നെ കിടന്നു. സൗണ്ട് നിലച്ചതിന് ശേഷം താഴെ ഇറങ്ങി വന്ന് ഫുഡെല്ലാം തന്നെ കളയുകയും പാത്രമെല്ലാം വൃത്തിയാക്കി കഴുകി വെക്കുകയും അതിനുശേഷം അല്പസമയം വെയിറ്റ് ചെയ്തിട്ട്
പഴയതുപോലെ തന്നെ നിലവിളിക്കാനും കരയാനും പുറത്തേക്ക് പോയി നെയ്ബേഴ്സിനോട് സഹായം ചോദിക്കാനും തുടങ്ങി. നെയ്ബേഴ്സ് എല്ലാം തന്നെ വരികയാണ്. കഥക് പൊട്ടിച്ച് അകത്തുള്ള റോയെ പുറത്തെടുത്ത് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുകയാണ്. ഡോക്ടർ പറയുന്നത് വരുന്ന വഴിക്ക് തന്നെ റോയ് മരിച്ചുവെന്ന്. കഴിഞ്ഞ രണ്ട് കൊലപാതകങ്ങളും ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ലായിരുന്നു. ഈ ഒരു കൊലപാതകവും അങ്ങനെ ആയിരിക്കും എന്ന് നിങ്ങൾ വിചാരിച്ചുവെന്നുണ്ടെങ്കിൽ തെറ്റി. ഇവിടെയാണ് മറ്റൊരു ട്വിസ്റ്റ് നടക്കുന്നത്. ജോളിയുടെ അമ്മായിയമ്മയുടെ സഹോദരനായ മാത്യു മഞ്ചാടിയിൽ ഇദ്ദേഹം ജോളിയുടെ കുടുംബത്തിൽ നടക്കുന്ന ഓരോ കൊലപാതകങ്ങൾക്കും മുന്നിട്ട് വന്ന് നിൽക്കുമായിരുന്നു. റോയ് ബാത്റൂമിൽ അകപ്പെട്ട് കിടക്കുമ്പോൾ പോലും കഥക് പൊട്ടിച്ച് അയാളെ പുറത്തേക്ക് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ എത്തിക്കാനും മുന്നിൽ നിന്നിരുന്നത് ഈ മാത്യു ആയിരുന്നു. ജോളിയുമായി ഇല്ലീഗൽ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന വ്യക്തിയുടെ പേര് MS മാത്യു എന്നാണ്. പക്ഷെ ഇത് വേറെ മാത്യു മഞ്ചാടിയിലാണ്. സോ എപ്പോഴത്തെയും പോലെ ജോളി കുടുംബക്കാരോടെല്ലാം പറഞ്ഞിരുന്ന ഒരു കാര്യം റോയ്ക്ക് നെഞ്ചുവേദന എന്നാണ്. പക്ഷേ മാത്യു ഇത് വിശ്വസിച്ചില്ല. അതുകൊണ്ട് തന്നെ ഡോക്ടറോട് പറയുകയാണ് റോയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന്. പക്ഷെ ഡോക്ടർ പറഞ്ഞൊരു കാര്യം, ഫാമിലിയിലെ ഇന്നർ സർക്കിളിൽ ആരെങ്കിലും റിക്വസ്റ്റ് ചെയ്താൽ മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂവെന്ന്. ഉടനെ തന്നെ റോയുടെ സഹോദരനായ റോജോ തോമസിനെ ഈ മാത്യു മഞ്ചാടിയിൽ കോൺടാക്ട് ചെയ്യുകയും റോജോയുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഡോക്ടർ റോയുടെ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുകയും ചെയ്യുന്നു. അതിലൂടെ മരണത്തിന് കാരണം സയനൈഡ് ആണെന്നുള്ള ഒരു കാര്യം എല്ലാവരും അറിയുകയാണ്. പക്ഷെ അവിടെയും വളരെ സിമ്പിളായിട്ട് ജോളി മറ്റൊരു കഥ ക്രിയേറ്റ് ചെയ്യുകയാണ്. തൻ്റെ ഭർത്താവ് മരിച്ചത് സൂയിസൈഡ് ആണെന്നുള്ള കാര്യം തനിക്ക് നന്നായിട്ട് അറിയാം. ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞാണ് അദ്ദേഹം ബാത്റൂമിനകത്തേക്ക് പോയത് തന്നെ. ഒരുപക്ഷെ അദ്ദേഹം സൂയിസൈഡ് ചെയ്താണ് മരിച്ചത് എന്ന് അറിഞ്ഞാൽ തങ്ങളുടെ കുട്ടികളുടെ ഫ്യൂച്ചർ എന്താകും, സൊസൈറ്റി ഞങ്ങളെക്കുറിച്ച് എന്ത് പറയും, അതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാവരിൽ നിന്ന് മറച്ചത് എന്ന് ജോളി വളരെ സിമ്പിളായിട്ടൊരു കഥ ക്രിയേറ്റ് ചെയ്ത് പറഞ്ഞു. മാത്രമല്ല വരുന്ന കുടുംബക്കാരോടെല്ലാം അവൾ പറഞ്ഞ മറ്റൊരു കാര്യം, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കടലക്കറിയായിരുന്നു ഞാൻ രാത്രി പ്രിപ്പയർ ചെയ്തത്, അതുപോലും കഴിക്കാതെയായിരുന്നു അദ്ദേഹം മരിച്ചത് എന്നാണ്. സോ ഈ കഥകളെല്ലാം തന്നെ ഫാമിലി റിലേറ്റീവ്സ് എല്ലാം വിശ്വസിച്ചു. കാരണം വിവാഹം കഴിഞ്ഞ് 10 വർഷമായിട്ടും റോയ് ഏത് ജോലിക്കും പോയിട്ടില്ലായിരുന്നു. സദാസമയം കുടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു യൂസ്ലെസ് ആയിട്ടുള്ള ഗൈ ആയിരുന്നു. അതുകൊണ്ട് തന്നെ ജോളി പറഞ്ഞ കഥകളെല്ലാം കുടുംബക്കാർ വിശ്വസിച്ചു. പക്ഷെ മാത്യുവിന് ഇതൊന്നും തന്നെ വിശ്വാസം വന്നില്ല. എല്ലാവരും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന നിർത്തിയിട്ട് പോലും അടുത്ത പല മാസങ്ങൾ മാത്യു വീണ്ടും വീണ്ടും ജോളിയോട് ഇതിനെക്കുറിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ ജോളിയുടെ അടുത്ത ലക്ഷ്യം മാത്യു മഞ്ചാടിയലായി മാറി. ഇതിനായിട്ട് അവൾ മറ്റൊരു പ്ലാൻ കൂടെ ചെയ്യുന്നുണ്ട്. റോയ് സ്വത്തിന്റെ പേരിൽ ഒരു പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് കേസ് ഫയൽ ചെയ്തതായിട്ട് ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ കണ്ടായിരുന്നു. ഇതിനു വേണ്ടിയിട്ട് ഒന്ന് സംസാരിച്ച് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് എല്ലാവരും തന്റെ കുടുംബത്തിലേക്ക് വിളിക്കുകയാണ്. ഇതിന് മീഡിയേറ്ററായിട്ട് മാത്യുവിനെ വിളിക്കുന്നു. ഇതിലൂടെ ജോളി രണ്ട് കാര്യങ്ങളായിരുന്നു സാധ്യമാക്കാൻ വിചാരിച്ചത്. ഒന്ന്, മാത്യുവിനെ റോയുടെ ആ ഒരു മരണത്തിൽ നിന്നുള്ള ചിന്തയിൽ നിന്നെല്ലാം ഡൈവേർട്ട് ചെയ്യണം. രണ്ടാമത്തെ കാര്യം, മാത്യുവുമായി കൂടുതൽ അടുക്കുക, സംസാരിക്കുക, അവരുടെ വീട്ടിലേക്കുള്ള ആക്സസ് കിട്ടുക ഇതായിരുന്നു. ഇതുപോലെ തന്നെ മാത്യുവുമായി കൂടുതൽ സംസാരിക്കാൻ തുടങ്ങി, ഇടയ്ക്കിടയ്ക്ക് വീട്ടിലേക്ക് പോകാൻ തുടങ്ങി. മാത്യു എന്ന് പറയുമ്പോൾ ഒരു ആർമി റിട്ടയർഡ് ഓഫീസർ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വിസ്കി എല്ലാം അദ്ദേഹത്തിന് വളരെ ഈസിയായി കിട്ടും. സോ ഇടയ്ക്കിടയ്ക്ക് ജോളിക്ക് വിസ്കി വാങ്ങിക്കൊടുക്കാനായിട്ട് അവൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ അദ്ദേഹം വാങ്ങിക്കൊടുക്കുന്നു. ഒറ്റയ്ക്കിരുന്ന് കുടിച്ച് ബോറടിക്കുകയാണ്. അതുകൊണ്ട് കമ്പനിക്ക് മാത്യുവിനെ വരാൻ പറയുന്നു. ഇങ്ങനെ കുറേ ദിവസം പോവുകയാണ്. അങ്ങനെ 2014 February 24 കുടുംബത്തിലൊരു കല്യാണമാണ്. എല്ലാവരും പോയിട്ടും മാത്യു അന്നത്തെ ദിവസം പോയില്ല. അദ്ദേഹത്തിന് സുഖമില്ലാത്തത് കൊണ്ട് വീട്ടിൽ കിടക്കുകയായിരുന്നു. ഇത് ജോളിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അന്നത്തെ മാരേജ് ജോളിയും സ്കിപ്പ് ചെയ്യാണ്. ഡയറക്റ്റ് മാത്യുവിന്റെ വീട്ടിലേക്ക് പോകുന്നു. വിസ്കിയിൽ സയനൈഡ് കലർത്തുന്നു. ഉച്ചത്തേക്കുള്ള ലഞ്ച് ഉണ്ടാക്കി കഴിക്കാൻ കൊടുക്കുന്നു. ഇതെല്ലാം വിഷമാണെന്നറിയാതെ സയനൈഡ് കലർന്ന വിസ്കി കുടിക്കുകയും ലഞ്ച് കഴിക്കുകയും ചെയ്യുകയാണ് മാത്യു. അങ്ങനെ മാത്യു മരിക്കുന്നു. എപ്പോഴത്തെയും പോലെ അലറുകയാണ്, നിലവിളിക്കുകയാണ്, കരയുകയാണ്, നെയ്ബേഴ്സിനോട് സഹായം യാചിക്കുകയാണ്. ജോളിയുടെ പ്ലാൻ എല്ലാം പക്ക കറക്റ്റായിരുന്നു മാത്യു. കാരണം മാത്യു ഓൾറെഡി ഒരു ആൻജിയോപ്ലാസ്റ്റിക് സർജറി കഴിഞ്ഞൊരു വ്യക്തിയായിരുന്നു. റീസെന്റ് ആയിട്ട് ആൻജിയോഗ്രാമം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇദ്ദേഹം നെഞ്ചുവേദന വന്ന് മരിച്ചതാണ് എന്ന് ജോളി പറഞ്ഞപ്പോൾ എല്ലാവരും അതുപോലെ വിശ്വസിക്കുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ ബോഡിയും പോസ്റ്റ്മോർട്ടം ചെയ്തില്ലായിരുന്നു. ഇപ്പൊ ജോളി ഏകദേശം ഫ്രീ ആയിട്ടുണ്ട്. ഭർത്താവിനെ കൊന്നു, ഭർത്താവിന്റെ അമ്മയും അച്ഛനെയും കൊന്നു. ഇവരെല്ലാം കൊന്നതിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ നിരന്തരം ചോദിച്ചുകൊണ്ടിരുന്ന മാത്യു മഞ്ചാടിയെല്ലാം കൊന്നു. അതിനുശേഷം ജോളിക്ക് കല്യാണം കഴിക്കാനായിട്ടുള്ള ഒരു താല്പര്യം വരികയാണ്. അതിനായി അവൾ കണ്ടെത്തിയത് ഷാജിയാണ്. ഷാജി നമ്മൾ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു, ഒരു ഫാമിലി ഫ്രണ്ടാണ്. പക്ഷെ ഇവരുടെ കല്യാണത്തിൽ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, ഷാജി ഓൾറെഡി മാരീഡ് ആയിരുന്നു. സില്ലി ആയിരുന്നു വൈഫ്, രണ്ട് മക്കളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത ജോളിയുടെ പ്ലാന്
ഷാജിയുടെ ഭാര്യയായ സില്ലിയെ കൊല്ലുക എന്നുള്ളതാണ്. പക്ഷേ സില്ലിയെ കൊല്ലുന്നതിന് മുൻപായിട്ട് ഒരു ട്രയൽ നോക്കാനായിട്ട് ജോളി തീരുമാനിക്കുകയാണ്. ഈ ട്രയലിനായിട്ട് ഇവൾ തിരഞ്ഞെടുത്തതാണ് 2 വയസ്സ് മാത്രം പ്രായമുള്ള ആൽഫൈൻ എന്ന സില്ലിയുടെ 2-ാമത്തെ പെൺമകളെ. എന്തുകൊണ്ട് ജോളി ആൽഫൈനെ തന്നെ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ആൽഫൈൻ സില്ലിയുടെ വയറ്റിലുണ്ടായിരുന്നപ്പോൾ തന്നെ സില്ലിക്ക് ചിക്കൻ ബോക്സ് വന്നിട്ടുണ്ടായിരുന്നു. അത് കാരണം ആൽഫൈന് ഹാർട്ടിലും കിഡ്നിയിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. സില്ലിയുടെ ആദ്യത്തെ മകൻ വളർന്ന ഒരു മകനാണ്, അതുകൊണ്ട് തന്നെ അവന് നോക്കുന്നത് വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ 2-ാമത്തെ മകളാണെങ്കിൽ ചില പ്രശ്നങ്ങളും രോഗങ്ങളും ഉണ്ട്, ചെറിയ കുട്ടിയാണ്, നോക്കുന്നത് വളരെ പാടാണ്. അതുകൊണ്ട് തന്നെ അവളെ ആദ്യം ട്രയൽ നോക്കി കൊല്ലാനായിട്ട് ജോളി തീരുമാനിക്കുകയാണ്. അങ്ങനെ ഫുഡിൽ സൈനൈഡ് കലർത്തി ആൽഫൈന്റെ ആന്റിയായി ഷീനയോട് കൊടുത്തിട്ട് ആൽഫൈന് കൊടുക്കാൻ പറയുന്നു. അവൾ അത് ആൽഫൈന് കൊടുക്കുകയും ചെയ്യുന്നു. ആൽഫൈൻ കഴിച്ചതിന് ശേഷം ചുമയ്ക്കുകയും ഛർദ്ദിക്കുകയും ചെയ്യുകയാണ്. ആദ്യം കണ്ടു നിന്നിരുന്നവരെല്ലാം വിചാരിച്ചത് ഫുഡ് തൊണ്ടയിൽ കുടുങ്ങിയതായിരിക്കും, നെഞ്ചിൽ തട്ടാനും വെള്ളം കൊടുക്കാനും ഒക്കെ എല്ലാവരും പറയുകയാണ്. എന്നാൽ ഒരു ഘട്ടത്തിന് ശേഷം ആൽഫൈൻ മയങ്ങി വീഴുകയും വായിൽ നിന്ന് നുര വരികയും ചെയ്യുകയാണ്. ഫിക്സ് വന്ന് വായിൽ നിന്ന് നുര വരികയാണ്. അപ്പോഴാണ് സിറ്റുവേഷൻ വളരെ സീരിയസ് ആണെന്ന് എല്ലാവരും വിചാരിച്ചത്. ഉടനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. 3-ാമത്തെ ദിവസം ആൽഫൈൻ മരിക്കുകയാണ്. പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞപ്പോൾ പോലും ഷാജി അതിന് സമ്മതിച്ചില്ല. കാരണം ഓൾറെഡി ആൽഫൈന് ഹാർട്ട് പ്രോബ്ലംസും കിഡ്നി പ്രോബ്ലംസും ഉണ്ട്. 2 വയസ്സുള്ള ചെറിയ കുട്ടിയാണ്. അതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്യണ്ട എന്ന് ഷാജി ഡോക്ടറോട് പറയുന്നു. അവിടെയും ജോളിക്ക് അനുകൂലമായ കാര്യമാണ് നടന്നത്. അതിനുശേഷം ജോളിയുടെ ടാർഗറ്റ് സില്ലി ആയിരുന്നു. സില്ലി ആ സമയം വളരെ മനോവിഷമത്തിലായിരുന്നു. തന്റെ 2 വയസ്സുള്ള മകൾ മരിച്ചതിന്റെ വിഷമത്തിലിരിക്കുന്ന സമയത്ത് ജോളി സില്ലിയുമായി കൂടുതൽ അടുക്കാൻ തുടങ്ങി. പല കാര്യങ്ങളും സംസാരിച്ച് അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് കൂടുതൽ അടുക്കുകയാണ്. അങ്ങനെ ജനുവരി 11, 2016 സില്ലിയുടെ മരുന്നില് സയനൈഡ് കലർത്തി അവൾക്ക് കൊടുക്കുകയാണ്. കഴിക്കുന്നത് വിഷമുള്ള മരുന്നാണെന്ന് അറിയാതെ സില്ലി അത് കഴിക്കുകയും മരിക്കുകയും ചെയ്യുന്നു. 2017 ഫെബ്രുവരി 6 ജോളിക്കും ഷാജിക്കും മാരേജും നടക്കുകയാണ്. ഇതാണ് ജോളി ചെയ്ത 6 കൊലപാതകങ്ങൾ. അതിനുശേഷം ജോളി ജയിലിൽ സൂയിസൈഡ് ചെയ്ത കാര്യം നമ്മൾ പറഞ്ഞു. അവളെ ഡയറക്റ്റ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവുകയാണ്. ജോളിയുടെ കേസ് ഇന്നും റണ്ണിങ്ങിലാണ്. കാരണം ജോളിയുടെ ഒരു കേസ് എടുക്കാന്നുണ്ടെങ്കിൽ ഐ വിറ്റ്നസ് ഒന്നും തന്നെ ഇല്ല. എല്ലാം സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് മാത്രമാണ്. കോടതിയിൽ ഇതൊന്നും തന്നെ വാല്യൂ അല്ല. കോടതിക്ക് ഇങ്ങനെയുള്ള സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് ഒന്നും തന്നെ ഒരു വാല്യൂ കാണുകയില്ല. അവർക്ക് കറക്റ്റ് ആയിട്ടുള്ള ഐ വിറ്റ്നസ് എവിഡൻസ് ആണ് ആവശ്യം. ജോളി തന്നെയാണ് താൻ ചെയ്ത കൊലപാതകങ്ങളെ കുറിച്ചെല്ലാം പോലീസിനോട് പറഞ്ഞത്. പക്ഷെ പോലീസിനോട് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ കോടതിയിൽ വന്ന് പറയണമെന്നുമില്ല. സോ ജോളി ചെയ്ത ഈ ഒരു 6 കൊലപാതകങ്ങളെ സംബന്ധിക്കുന്ന കേസ് ഇന്നും കോടതിയിൽ റണ്ണിങ്ങിലാണ്. ഇനിയായിരിക്കും ശിക്ഷ എന്താണ് എന്നുള്ളത് പോലും നമുക്ക് അറിയാനായിട്ട് കഴിയുക. സോ എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. പക്ഷേ ജോളി എങ്ങനെയാണ് കണ്ടുപിടിച്ചത് എന്നുള്ളത് മാത്രം നമ്മൾ പറഞ്ഞില്ല. 2019 റോയിയുടെ സഹോദരനായ റോജ ഓൾറെഡി ജോളിയോട് വലിയ ദേഷ്യത്തിലാണ്. ഈ പ്രോപ്പർട്ടി ഡിസ്പ്യൂട്ട് കേസിനെ സംബന്ധിച്ച് ദേഷ്യത്തിലാണ്. അതുകൊണ്ട് തന്നെ റൈറ്റ് ടു നോ ദ ഇൻഫോർമേഷൻ ആക്ട് അനുസരിച്ച് റോയിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് റോജ വാങ്ങുകയാണ്. അതിൽ സയനൈഡ് ഉണ്ടെന്ന കാര്യം ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ശ്രദ്ധിക്കാത്ത മറ്റൊരു കാര്യം കൂടെ റോജോ അവിടെ കണ്ടുപിടിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വയറ്റിൽ ദഹിക്കാത്ത ഫുഡ് ഉണ്ടായിരുന്നു എന്നുള്ളത്, ഡൈജസ്റ്റ് ആകാത്ത ഫുഡ് റോയുടെ ഉള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അറിയാൻ കഴിയുന്നു. ആ സമയത്താണ് റോജോയ്ക്ക് ജോളിയെ സംശയം തോന്നിയത്. കാരണം റോയ് മരിച്ച അന്നത്തെ ദിവസം ജോളി റിലേറ്റീവ്സിനോടെല്ലാം പറഞ്ഞൊരു കാര്യം, റോയ്ക്ക് ഇഷ്ടമുള്ള കടലക്കറിയായിരുന്നു ഉണ്ടാക്കിയത്, എന്നാൽ അദ്ദേഹം അതുപോലും കഴിക്കാതെയായിരുന്നു മരിച്ചത് എന്നാണ്. ഇതുകൊണ്ടൊക്കെ തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഫുഡ് കണ്ടതുകൊണ്ടും റോജോയ്ക്ക് ജോളിയോട് സംശയം തോന്നുകയും അങ്ങനെ ലോക്കൽ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് ഫയൽ ചെയ്യുകയും ചെയ്യുന്നു. കംപ്ലൈന്റിന്റെ അടിസ്ഥാനത്തിൽ ജോളിയെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ക്വസ്റ്റ്യൻ ചെയ്യുകയും ചെയ്യുന്നു. ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ ആദ്യമൊക്കെ താൻ അത് ചെയ്തിട്ടില്ല എന്ന് വലുതവണ പറഞ്ഞു എന്നുണ്ടെങ്കിലും പിന്നീട് താൻ ചെയ്ത ഓരോ കൊലപാതകങ്ങളുമായി ജോളി പറയാൻ തുടങ്ങി. അതിനുശേഷം വീട് പരിശോധിക്കുന്ന സമയത്ത് വീടിൽ സയനൈഡ് കണ്ടെത്തുകയും ചെയ്തു. ഇങ്ങനെ ഒരു കള്ളം മറയ്ക്കാനായിട്ട് 1000 കള്ളങ്ങൾ ജോളി പറഞ്ഞു. ആ 1000 കള്ളവും ജോളിയെ രക്ഷിച്ചില്ല. അവൾ പറഞ്ഞ കള്ളമാണ് ഇന്ന് അവളെ ജയിലിൽ അടച്ചത്. എന്നാലും ജോളി ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വളരെ നിസ്സാരമായിട്ട് 6 കൊലപാതകങ്ങൾ, 2 വയസ്സ് മാത്രം പ്രായമുള്ള ചെറിയ കുഞ്ഞടക്കം 6 കൊലപാതകങ്ങൾ ചെയ്തു. ഇത് നമ്മുടെ കേരളത്തിൽ നടന്നു എന്നുള്ളതാണ് ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു കാര്യം. ഈ 6 കൊലപാതകങ്ങളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റായി ചേർക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.